തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വെച്ച് വിലപേശുകയാണ് പ്രൊഫസർ കെ വി തോമസ്. തൃക്കാക്കരയിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് ആര് തരുന്നോ അവരുടെ കൂടെ നിൽക്കുമെന്ന നിലപാടാണിപ്പോൾ. അതിൽ മുൻഗണന കോൺഗ്രസിനാണ്. കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസ് വിട്ടേക്കും. സി പി എം ബി ജെ പി നേതൃത്വങ്ങളുമായും അദ്ദേഹം രഹസ്യ ചർച്ച നടത്തി. ഇതിൽ പാർട്ടിയിൽ കാര്യമായ സ്ഥാനം നൽകിയാൽ ബി ജെ പിയിലേക്ക് ചേരാമെന്ന് കെ വി തോമസ് അറിയിച്ചിട്ടുണ്ടെന്നാണ് ബി ജെ പി നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന സൂചന. എന്നാൽ ഈ കാര്യം പാർട്ടി ദേശീയ നേതൃത്വത്തിൻ്റെ പരിഗണനയിലാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ബി ജെ പിയിൽ പോകുന്നത് ഏറ്റവും ഒടുവിലാണ്. കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ നോട്ടം സി പി എം ആണ്. കോൺഗ്രസുമായി വിലപേശുന്നതും സി പി എം സെമിനാറിൽ പങ്കെടുക്കുന്നതും വെച്ചാണ്. സി പി എം പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ചുള്ള സെമിനാറിൽ കെ വി തോമസ് പങ്കെടുക്കേണ്ടെന്നും നേതാക്കൾ കെ പി സി സി തീരുമാനത്തോടൊപ്പം നിൽക്കണമെന്നും എ സി സി നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ പങ്കെടുക്കുന്ന കാര്യം എ സി സിയോട് ആലോചിച്ച് തീരുമാനിക്കാമെന്നും അനുമതി ആവശ്യപ്പെട്ട് താൻ സോണിയാഗാന്ധിക്ക് കത്തയച്ചിട്ടുണ്ടെന്നും എ സി സി തീരുമാനമെടുക്കട്ടെ പ്രതികരണം വരട്ടെ എന്നായിരുന്നു കെ വി തോമസ് പറഞ്ഞത്. മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും പ്രത്യേകിച്ച് നിർദ്ദേശം നൽകില്ലെന്നും എ സി സി വ്യക്തമാക്കി. കെ പി സി സി വിലക്ക് ലംഘിച്ചുകൊണ്ട് കെ വി തോമസ് പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എ സി സി നിർദ്ദേശപ്രകാരം സെമിനാറിൽ പങ്കെടുക്കാതിരിക്കണമെങ്കിൽ തൃക്കാക്കര സീറ്റ് കിട്ടണം എന്ന നിലപാടാണ് കെ വി തോമസിൻ്റേത്. ഇത് കൃത്യമായി സോണിയാഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സെമിനാറിൽ പങ്കെടുക്കുന്നതിന് സമയമുണ്ടല്ലോ തീരുമാനിക്കാമെന്ന് പറയുന്നത്. കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഉറപ്പായും സി പി എം സെമിനാറിൽ പങ്കെടുക്കും. മാത്രമല്ല ഇടതുപക്ഷ സ്വതന്ത്രനായി തൃക്കാക്കരയിൽ മത്സരിക്കാനും സാധ്യതയുണ്ട്. ഒരുപക്ഷേ സി പി എം സീറ്റ് കൊടുത്തില്ലെങ്കിൽ മാത്രമേ ബി ജെ പിയിലേക്ക് പോവുകയുള്ളൂ. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.